എല്ലാവർക്കും ബീനസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ ബാക്കി ചോറൊക്കെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴാണെങ്കിലും കുറച്ച് ചോറൊക്കെ ഒന്ന് ബാക്കി വരും. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുവാണെങ്കിൽ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ചോറ് ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ഇതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് വലിയ പീസാക്കി ഇടരുത്. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പച്ചയായിട്ട് അങ്ങനെ വേവാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു സ്പൂൺ ഇഞ്ചിയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് നമ്മളിത്. അപ്പം നമ്മളൊരു രണ്ട് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ട് ഒരു രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ഒന്ന് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാളയാണ്. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പം ഞാനൊരു വലിയ സവാള ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് നല്ലൊരു ചെറിയ പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് ഇച്ചിരി ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇടാം. നമ്മളിത് അരച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ ചോറ് അരച്ചെടുക്കുമ്പോൾ ഇത്രയും നീണ്ടു പോകും. അത് നമുക്കൊന്ന് തിക്കാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സ്പൂണ് മൈദയുടെ പൊടിയും രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടിയാണ് ഇടാൻ പോകുന്നത്. പിന്നെ കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ അയവ് അനുസരിച്ച് നമുക്കൊന്ന് അരിപ്പൊടിയും മൈദയും ചേർക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ചോറ് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വെളുത്ത അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല, പുത്തരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ബാക്കി വരുന്ന ചോറ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം ഒന്ന് ചേർക്കാം ഇതിനകത്തോട്ട്. സവാള നല്ല വലിയൊരു സവാള തന്നെയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. സവാളയൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ മുട്ടയാണ് ചേർക്കേണ്ടത്. അതിൻ്റെ അളവനുസരിച്ച് വേണം പിന്നെ നമുക്ക് അരിപ്പൊടിയും മൈദയൊക്കെ ചേർക്കാൻ. അപ്പം മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. ഈവനിങ് സ്നാക്കല്ലേ, ഒരുപാട് എരിവൊന്നും വേണ്ട. കൂടുതൽ എരിവ് വേണ്ടി ഒരു ഇത്തിരി പച്ചമുളകൊന്ന് കൂടുതലിട്ടാൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പം നമുക്ക് ചേർക്കാം. ഈ മുട്ടയൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അരിപ്പൊടിയും മൈദയും ചേർക്കാൻ. അപ്പോൾ ആ അളവ് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് നീളത്തിലും എടുക്കേണ്ട, ഒത്തിരി മുറുകയും പോകല്ല. ആ ഒരു ഇടത്തര വയവിലാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കിതിനകത്ത് ഒരു രണ്ട് സ്പൂണ് മൈദയുടെ മാവ് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇളക്കി വരുമ്പോൾ കൂടുതൽ മുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ചേർത്തൊന്ന് അളവ് കറക്റ്റാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. മുട്ടയൊക്കെ ഇട്ടതുകൊണ്ട് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പരുവം മതി, ഒരുപാട് നീണ്ടുമല്ല, ആവശ്യത്തിന് കുറുകയാണ്. അപ്പം നമുക്കിനി ഒരു നല്ല കുഴിയുള്ള തവി വെച്ചിട്ട് ഞാനിത് ഒരു കടയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിയാണ് ഇരിക്കുന്നത് ഈ സമയത്ത്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഒരുപാട് വലിയതാക്കി എടുക്കാതെ നമ്മളൊരു ചെറിയ തവി കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ കോരിയെടുത്ത് ആദ്യം നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അകമൊക്കെ വേവാതെ ഇരിക്കും. നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. രണ്ട് സൈഡും മറിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഒന്ന് മറിച്ചു നോക്കാം. ഒരു സൈഡ് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് എടുക്കാവുള്ളൂ, ആകെ വേവാതെ ഇരിക്കും. അതുകൊണ്ട് അപ്പോൾ ഈ സൈഡ് വന്ന് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കാം. അപ്പോൾ രണ്ട് സൈഡും നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. കണ്ടോ, രണ്ട് സൈഡും നല്ല കറക്റ്റ് ആണ്. നമുക്ക് ഇപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കൂടുതലുള്ള എണ്ണയൊക്കെ നമ്മൾ വലിഞ്ഞ് വെക്കുള്ളൂ. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറി
റെഡിയാക്കി വെച്ചിരിക്കുന്നതും കൂടി ഇതുപോലെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചോറ് കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ മുട്ടയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി വളരെ ടേസ്റ്റ് ആയിരിക്കും. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ചോറൊക്കെ ബാക്കി വന്നാലും നമ്മളിനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം.